ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബോൺവിറ്റ ബിസ്ക്കറ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി കുട്ടികൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. അവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ മറക്കാത്തതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 2 പാക്കറ്റ് ബോൺവിറ്റ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ഈ കേക്ക് തയ്യാറാക്കുന്നത്. 30 രൂപയുടെ 100 ഗ്രാം വരുന്ന 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് നമ്മളിപ്പോൾ കവറൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 പാക്കറ്റിൽ 10 ബിസ്ക്കറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പാക്കറ്റാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടല് 20 ബിസ്ക്കറ്റാണ് ഇതുള്ളത്. ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾ 3 പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് 300 ഗ്രാം ബിസ്ക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. ഇത് ക്വാണ്ടിറ്റി കുറവാണല്ലോ, നമ്മൾ 2 പാക്കറ്റേ എടുത്തിട്ടുള്ളൂ, അതായത് 200 ഗ്രാം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ബിസ്ക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് 1 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ, അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറല്ല 3/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടും നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ നിങ്ങൾ. ഈ ഒരു തിക്നെസ്സിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് മിൽക്കാണല്ലോ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തിരി കട്ടി പോലെ തോന്നി ബാറ്റർ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവിൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിൽക്ക് എടുക്കുമ്പോൾ 1/3 കപ്പൊക്കെ എടുത്തിട്ട് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക. ചില ബിസ്ക്കറ്റിനൊക്കെ അധികം മിൽക്ക് ആഡ് ചെയ്യേണ്ടി വരില്ല, ചിലതിനൊക്കെ കുറച്ച് കൂടുതൽ, ഒരു പക്ഷേ 1/3 കപ്പിലും കൂടുതലൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ കയറി മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസാവും, പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക, എന്നിട്ട് ഈ ഒരു തിക്നെസ്സിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. മെൽറ്റ് ചെയ്ത ബട്ടറാണെങ്കിൽ അങ്ങനെ ആവാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ നിങ്ങളെ പല രീതിയിലും ബേക്ക് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സോസ് പാനിലേക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കാതൊക്കെ കിട്ടും, പക്ഷേ അതന്നെ വേണമെന്നില്ല. നിങ്ങളെ കയ്യിലുള്ള ഏത് പാത്രത്തിലും ചെയ്യാവുന്നതാണ്. നമുക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത്തിരി കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് നമുക്ക് ബാറ്ററിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് കൂടി ഇട്ട് കൊടുക്കുകയാണ് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ
ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കടിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പറയുകയാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ, നമ്മൾ ബാറ്ററി റെഡിയാക്കിയല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാനിവിടെ 10 മിനിറ്റ് ഒരു പഴയ തവ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ തവ ഇല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒക്കെ അടപ്പുണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുത്താലും മതിയാവും. അതിനുശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബാറ്ററി വെച്ച് കൊടുക്കാം. സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊരു അടപ്പ് വെച്ച് അടച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 25 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം സെൻറ്ററിലായിട്ടൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ നിങ്ങൾ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ബേക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾ എടുക്കുന്ന പാത്രം ഇത്തിരി വൈഡായിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വരും. ഇത് ഈ ഒരു രീതിയിൽ ഇത്തിരി ഹൈറ്റുള്ള ടൈപ്പ് പാത്രം ആയതുകൊണ്ടാണ് 30 മിനിറ്റൊക്കെ വന്നത്. ഇനി എങ്ങനെയായാലും നിങ്ങൾ കുത്തി നോക്കുക. കുത്തി നോക്കിയിട്ട് ഈ സ്റ്റിക്കിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തിരി നേരം കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയത് കാരണം നമ്മൾ അരികൊന്നും വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വിട്ട് വന്നോളൂ. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. കണ്ടല്ലോ, നമ്മളെ കുഞ്ഞു കേക്കാണ്, നല്ല അടിപൊളി കേക്കാണ്. അരികൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അടിവശം ഇങ്ങനെയാണ് ഉള്ളത്, കണ്ടല്ലോ. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ സോഫ്റ്റ് കേക്കാണ് ഞാൻ നിങ്ങളെ കേക്ക് കാണിക്കുക. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. ഈവനിങ്ങിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പോലും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത്രയും എളുപ്പത്തിലുള്ള ഒരു കേക്കാണ്. ബോൺവിറ്റ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാതിരിക്കരുത്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ കേക്കിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ കേക്ക് ഇരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കേക്ക് തന്നെയാണല്ലോ. നിങ്ങൾ കണ്ടല്ലോ, എത്ര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്കിഷ്ടം നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.